ഇ പി കെ എസ് പ്രതികളുടെ ശിക്ഷാ ഇളവിനായി കെ കെ രമ എം എൽ എയുടെ മൊഴിയെടുത്ത എ എസ് ഐക്കെതിരെ നടപടി കണ്ണൂർ കൊലവെള്ളൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എ എസ് ഐ ആണ് ഇപ്പോൾ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ നീക്കം സർക്കാരിന് വലിയ തോതിൽ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ഈ നീക്കവുമായി ബന്ധപ്പെട്ട പട്ടിക അതായത് ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതികളുടെ പട്ടിക പുറത്തുവരികയും അതോടുകൂടി അത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു അത് സഭ പ്രക്ഷുബ്ധമാകുന്നതിന് കാരണമായിരുന്നു ആ കാരണമായ സംഭവത്തിന് പിന്നാലെ തന്നെ സർക്കാർ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല എന്ന് വിശദീകരിച്ച് സർക്കാരും നിയമമന്ത്രിയുമെല്ലാം സഭയിൽ തന്നെ യും ചെയ്തിരുന്നു തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്ക് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ സസ്പെൻഷൻ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആ നടപടികൾ കണ്ണൂർ കൊളവല്ലൂർ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള ശ്രീജിത്ത് വീണ്ടും ഈ ടി പി ചന്ദ്രശേഖരന്റെ സഹധർമ്മിണിയും ഒപ്പം തന്നെ വടകര എം എൽ എയുമായിട്ടുള്ള കെ കെ രമയെ വിളിച്ചു വരുത്തി കൊണ്ട് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് പ്രധാനമായും ഈ ടി പി കേസിലെ പ്രതിയായിട്ടുള്ള ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് കെ കെ രമയിൽ നിന്നും ഈ ശ്രീജിത്ത് എ എസ് ഐ ശ്രീജിത്ത് ആരാഞ്ഞത് ഇത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അത് പട്ടിക ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഈ എ ശ്രീജിത്തിന്റെ പ്രവൃത്തി എന്നതിനാൽ ഈ ഉദ്യോഗസ്ഥനെ വലിയ തോതിൽ വീഴ്ച സംഭവിച്ചു ഇത് കൃത്യമായ രീതിയിലല്ല ജാഗ്രതയോടുകൂടിയല്ല ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് എ സി പി പാനൂർ ചൊക്ലി പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് ഈ പട്ടിക ചോർന്നത് എന്ന കാര്യം അന്വേഷിച്ചിരുന്നു അത് അത് സംബന്ധിച്ച് അവരെ ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ആഭ്യന്തര വകുപ്പ് ഇത് വളരെ ഗൗരവകരമായാണ് എടുത്തിട്ടുള്ളത് കാരണം സർക്കാരിനെ സംബന്ധിച്ച വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ വീഴ്ച അതുകൊണ്ട് തന്നെ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഉന്നതതല മേധാവികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്